വേനൽക്കാലമാണ്. വേനൽക്കടുക്കുമ്പോൾ ജലാശയങ്ങളിൽ വെള്ളം കുറയുന്നത് പതിവാണ്. എന്നാൽ ഈ സമയത്ത് ഉണർന്നു പ്രവർത്തിക്കേണ്ട വാട്ടർ അതോറിറ്റിയുടെ നിരുത്തരവാദിത്തം കൊണ്ട് കുടിവെള്ളം കിട്ടാത്ത സ്ഥിതി ഉണ്ടായാലോ, അങ്ങനെ ഒരു പരാതിയുമായി രംഗത്തെത്തുകയാണ് പാലക്കാട് മലമ്പുഴയിലെ ജനങ്ങൾ. മലമ്പുഴ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്. ഈ കൊടുംവേനലിൽ കുടിവെള്ളം കിട്ടാനില്ല എന്നവർ പരാതി പറഞ്ഞാൽ അക്കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ കുടം നിരത്തിയായിരുന്നു അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ചത്. കുനുപ്പുള്ളി, പൂപ്പള്ളം, കാഞ്ഞിരക്കടവ്, വാരണി തുടങ്ങിയ പ്രദേശങ്ങളിലെ സ്ത്രീകളും പ്രായമായവരും അടക്കമാണ് മലമ്പുഴ വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി പ്രദേശത്ത് കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നാണ് ഇവരുടെ പരാതി. കഴിഞ്ഞ രണ്ടാഴ്ചകളായി നമ്മുടെ അവിടെ വെള്ളം വരുന്നില്ല. അതിനൊരു പരിഹാരം കാണണം. പലതവണ വിളിച്ചപ്പോഴും പലതവണ നമ്മൾ അറിയിക്കുമ്പോഴും എന്താ അവർ പറയുന്നത്, ഇതേ വെള്ളം ഇപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് കയറും, ഒരു മണിക്കൂർ കൊണ്ട് കയറും, ടാങ്ക് ലോഡായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു മറുപടി അല്ലാതെ ഇന്നുവരെ വെള്ളം അവിടെ എത്തിയിട്ടില്ല. ഇപ്പൊ 8 ദിവസമായിട്ട് പൂർണ്ണമായിട്ടും വെള്ളമില്ല. വാട്ടർ ടാങ്കിന് താഴെയാണ് പലരുടെയും വീടുകൾ. എന്നാൽ കുടിക്കാൻ പോലും വെള്ളം ലഭിക്കാത്ത സ്ഥിതി. പരിഹാരത്തിന് അധികൃതരെ ബന്ധപ്പെടുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഈ 8 ദിവസമായിട്ട് ജനങ്ങളെല്ലാവരും എന്നോട് പരാതി ഒരുപാട് പറഞ്ഞു. കുറെ ചേച്ചിമാരെ എന്നെ ചീത്ത വരെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനല്ല കുറ്റക്കാരി. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പോലും വാട്ടർ അതോറിറ്റിയിൽ ഒരാളും ഫോൺ എടുക്കുന്നില്ല. മെമ്പർമാർക്ക് പോലും ഒരു വിലയില്ലാത്തൊരു അവസ്ഥയാണ് ഇവിടെ മലമ്പുഴ പഞ്ചായത്തിൽ ഇപ്പം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾക്ക് ചെറിയ എന്താ പറയുക ഒരു സഹായം തരേണ്ടത്. പക്ഷെ അവർ തന്നെ ഇങ്ങനെ നേരെ തിരിയുമ്പം നമുക്ക് ജനങ്ങളോട് എന്താ പറയേണ്ടത് എന്നുള്ളത് തന്നെ നമുക്ക് അറിയുന്നില്ല. പലയിടത്തും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടിയതും അത് നന്നാക്കാത്തതുമാണ് കുടിവെള്ള പ്രശ്നത്തിന് പ്രധാന കാരണം. പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നാണ് വാട്ടർ അതോറിറ്റി അറിയിക്കുന്നത്. 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. കുടിവെള്ളം കിട്ടാക്കനിയാകുന്നത് വലിയ പ്രശ്നം തന്നെയാണ്. ഈ ദുരിതാവസ്ഥയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ജനങ്ങൾക്കെന്ന് നോക്കാം. ഈ നിരന്തരമായിട്ട് 5 വർഷം ഞങ്ങൾക്ക് എപ്പോഴും ഇവിടെ വന്ന് പറയാൻ പണി. ഇന്ന് മാത്രമല്ല 5 വർഷമായിട്ട് വെള്ളം പൂർണ്ണമായിട്ടില്ല. ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ചിലപ്പോൾ കണ്ണുനീര് പോലെ ലേശം വെള്ളം വരും. അപ്പോൾ ഈ വേനലിൽ എത്രത്തോളം കുടിവെള്ളം രൂക്ഷമാണ്. മലമ്പുഴ ഡാമിൻ്റെ പരിസരം തന്നെയാണ് ഈ 4-ാം പാടും 5-ാം പാടും. കിണറുള്ളവർക്ക് അങ്ങനെ ആവാം, ഇല്ലാത്തവരെന്ത് ചെയ്യും? ഇവർ കണ്ണീര് പോലെ വെള്ളം വിട്ട് കഴിഞ്ഞാൽ ടാങ്കിലേക്ക് കയറുമോ? നമ്മൾ കാശ് മുടക്കിയിട്ടല്ലേ, നമ്മൾ ഇല്ലാത്തവർ ഇല്ലാത്തപ്പെട്ടവർ ഈ കാശ് മുടക്കിയിട്ടാണല്ലോ ടാങ്ക് വെക്കുന്നത്. ഇവരെ കംപ്ലൈൻറ്റ് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇവർ പറയണത് ഇന്ന് രാത്രി എന്തായാലും വരും, രാത്രി എന്തായാലും വരും. രാത്രി ഉറക്കത്തിൽ ഞങ്ങൾ ഇട്ട് നോക്കുമ്പോൾ വെള്ളമില്ല. 10-12 ആൾക്കാരുണ്ട് വീട്ടിൽ. കുടിവെള്ളവും ഇല്ല, തിരുമ്പാനില്ല, പുഴയിലടക്കപ്പോൾ വെള്ളമില്ല. അതൊക്കെ തന്നെ 4 ദിവസമായിട്ട് പറയുന്നത്. രാവിലെ വിളിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് വെള്ളം വരും, വൈകിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരുന്നതാണ്, അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നേ ഇല്ല. അതെ, അത് വാട്ടർ അതോറിറ്റിൻ്റെ അനാസ്ഥയാണ്. കിട്ടുന്നവിടെ കിട്ടുന്നുണ്ട്, ഇല്ലാത്തവിടെ ഒന്നുമില്ല. പാവങ്ങൾ. മലമ്പുഴ ഡാമിൻ്റെ തൊട്ടാണ് ഞങ്ങളൊക്കെ താമസിക്കുന്നത്. മലമ്പുഴ ഡാമിൻ്റെ തൊട്ട് എല്ലാം വെള്ളം, എല്ലാവിടേക്കും വെള്ളം കിട്ടുന്നുണ്ട്. മലമ്പുഴ ഡാമിൻ്റെ തൊട്ട് ഈ 4, 5, 6 വാർഡുകൾക്ക് ഒരു വെള്ളം പൈപ്പിലോ വെള്ളമോ ഒന്നും കിട്ടാൻ ഒന്നുമില്ല. കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കാൻ ചില ഉപഭോക്തൃ അധികൃതർ, പ്രത്യേകിച്ച് മന്ത്രിയൊക്കെ ഇക്കാര്യങ്ങളിൽ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.